എന്തെ വിളിച്ചു എന്ന് പറഞ്ഞു. ആ ശിവൻകുട്ടി എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ല. ഈശ്വര, ഇനി മരിച്ചാലും വേണ്ടില്ല. ഉത്തരത്തമ്പുരാട്ടിയുടെ നാവുകൊണ്ട് ശിവൻകുട്ടിന്നൊന്ന് വിളിച്ചു കേട്ടല്ലോ. മറ്റേ ശിവൻകുട്ടി സാറേ സാറേ വിളിക്കുന്ന ആളിന് സാറല്ല എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. എന്നു മുതല അനുഭൂതി തഴുകിയ ആ പാതിരാമഴയ്ക്ക് ശേഷം വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. സുഭഗമായ സൗന്ദര്യവും വാചാലമായ കവി മനസ്സുള്ള തനിക്ക് ഒരു കുറവ് ഞാൻ കണ്ടു. പുരിക കുടികൾക്കിടയിൽ ഒരുന്നുള്ള കുങ്കുമത്തിന്റെ കുറവ്. അറിയാം, വിധവയാണ്, ഒട്ടുതൊടാൻ പാടില്ല, ഇതൊക്കെയല്ലേ പറയാൻ പോകുന്നു. നിർഭാഗ്യം കൊണ്ടൊരിക്കൽ മാഞ്ഞ ഈ നെറ്റിയിലെ സിന്ദൂരം ഇനി ഈ ജന്മം തൊടില്ലെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രതിജ്ഞ തെറ്റിക്കാൻ ജന്മമെടുത്ത് ഒരവതാരമാണ് ഞാനെന്ന് കരുതിക്കോളൂ. എന്റെ പ്രോഗ്രസ് കാർഡ് നോക്കിക്കേ, ഞാനേ ക്ലാസ്സിൽ ഒന്നാമത് എത്തിയിരിക്കുന്നത്. എന്റെ അടുത്തേക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ഒരു പൊട്ടുപാടാൻ. എന്ത് ചെയ്യാലെന്നറിയോ, ഇപ്പൊ അടുത്തിനെ കാണാൻ. ഞാൻ തൊട്ടതല്ല ആ രാധയുടെ ഓരോ വഷളത്തരങ്ങള്. അതിന് രാധടുത്ത് കാലത്തെ പോയല്ലോ. അത് നീ കാണഞ്ഞിട്ട ഓഫീസിൽ പോയില്ലേ? ഇല്ല. അത് രാധയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. ഞങ്ങൾ തങ്ങളിൽ ഒരു പന്തേ ഉണ്ടായിരുന്നു, ഞാൻ തോറ്റ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. സാർ തോക്കില്ല, തോക്കണത് ഈ മനയിലെ ഗതിയില്ലാത്ത പെൺകുട്ടികളാവും. ഗിരിജേ, സാറിനറിയാമോ പണ്ട് ഇതേ മുറിയിൽ വെച്ച് ഒരു അടിച്ചു തലക്കാരി സ്ത്രീക്ക് ഇവിടെ പാർക്കാവുന്ന സാറ് കൊടുത്ത സമ്മാനം ഞാൻ. ഒത്തിരി കണ്ണീര് കുടിച്ചത്, ഇനി വേദനിപ്പിക്കരുത്. നക്കിത്തിന്നോ നക്കിത്തിന്നോ എന്ന് പറയാൻ അവിടെ ഞാൻ ഇരുന്നോട്ടെ. നീ വന്നേ ഒന്ന് അകത്തോട്ട് വാടി. വന്ന വന്നെ എനിക്കെന്തോ തങ്കപ്പെട്ടിനെ ഓർത്ത് പാവം തോന്നാ. തോന്നണം, പാവ പട്ടായി പോയില്ലേ. എന്താ എന്താ തങ്കപ്പന്റെ വീട്ടിൽ ബഹളം? എന്താ തങ്കപ്പ ഇത്? ശങ്കരേട്ട ശങ്കരേട്ട, കേറി പോടി, മക്കളെ കൊണ്ടകത്ത് പോകൂപ്പ. പൊട്ടട വാ, കടയിലേക്ക് പോ. ഇത്തവണ സാറ് പറഞ്ഞ പോലെ അരമനെ പോയിട്ട് ഞാൻ പള്ളിയിലോട്ട് പോകും.
ബിഷപ്പിന്റെ സഹായത്തോടെ തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും. അയ്യോ സാർ, ഇപ്പൊ തന്നെ ഇരിക്കട്ടോ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. ചെല്ല. ടോമി എങ്ങോട്ടാ ബാഗ് കേട്ട്? നാട്ടിലേക്കാ. അവിടെ അരുവിത്തറ പള്ളിയിൽ പെരുന്നാളാ. എന്റെ അമ്മയും പെങ്ങളെ അന്വേഷിച്ചുള്ള നാലാമത്തെ യാത്രയായത്. ഓ, അപ്പൊ യാത്ര അയക്കാൻ വന്നാണല്ലേ. ചുമ്മാതല്ല പതിവില്ലാണ്ടി നേരത്ത് താളും എനിക്ക് കൂട്ടുപോകുന്നത്. ഇത്തവണ എന്തായാലും അവരെ കണ്ടെത്തും. ശരി, വരട്ടെ. രാധ, എന്താ ഈ വഴിക്കൊക്കെ? ഇന്ന് തിരുവാതിരയല്ലേ, ഔപചാരികമായി ക്ഷണിക്കാൻ വന്നതാ. അതിനെയാ ഇല്ലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ, അവിടെ വെച്ച് പറയാറുന്നില്ലേ. അപ്പൊ അത് ഔപചാരികമാവില്ലല്ലോ. ഇന്ന് സന്ധ്യ കഴിഞ്ഞിട്ട് ചേപ്പാട്ടൊരു മുറ്റത്ത് എന്താ നടക്കണം അറിയാമോ? ഇല്ല, അറിയില്ല. എന്താ പ്രശ്നമല്ല ഉണ്ടോ? ഈ ശിവേട്ടൻ ഒരു വർത്തമാനം. നറുമാങ്കല്യത്തിനും ദീർഘ സുമംഗലി ഭാഗ്യത്തിനും വേണ്ടി നോമ്പു നോക്കുന്ന പെൺകുട്ടികളുടെ തിരുവാതിര കളി. അപ്പൊ അതിന്റെ മുൻനിരയിൽ തന്നെ രാധയും ഉണ്ടാവുമല്ലോ. ഞങ്ങളുടെ വിത്തും നെല്ലും വളവ് എടുത്തു മാറ്റി ആപ്പീസി സ്ഥലം ഉണ്ടാക്കിയത് ഇതിനായിരുന്നല്ലേ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? നിങ്ങളുടെ ഈ നാട് നന്നാക്കലേ. ഈ നാട്ടുകാരെ ഒക്കെ ഒന്ന് അറിയിക്കണം. ഇവിടെ ഇരിക്ക രണ്ടോ. ഏയ്, ഒന്നുമില്ല, കുട്ടി വിഷമിക്കണ്ടാ. പറഞ്ഞത് എന്റെ തോമാച്ച, കാര്യം എന്താന്ന് വെച്ചാ പറ. പറഞ്ഞരാ. എന്താ, കള്ളന്മാര് വല്ലതും കയറിയുണ്ടോ അകത്ത്? അതെ, കള്ളം തന്നെ. കാലം കൊറേ ഈ കള തുടങ്ങിയിട്ട്. ഇതെങ്ങനെയാണ് കള്ളത്തിലാവുന്നത്? രണ്ടുപേരുടെ ഇഷ്ടപ്രകാരാകുമ്പഴേ. ആ, നിങ്ങൾ കാര്യം പറഞ്ഞേ. പറഞ്ഞുതരാം, അവരോടൊന്ന് വന്നോട്ടെ. മാറിക്കിടക്കും. എന്താ, എന്താ ഉണ്ടായേ? അതെ, നാളെ നിങ്ങൾ നാട്ടുകാരെ വിളിച്ച് ഞാൻ ഈ സംഗതി പറഞ്ഞ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ടാ ഇങ്ങനെ ഒരു പണി ചെയ്തത്. സംഭവം പറയണോ? നാട് നന്നാക്കാനെന്ന് പറഞ്ഞ ഒരു വരുത്തനെ എല്ലാരും കൂടെ തലേ കയറ്റിക്കൊണ്ട് നടക്കല്ലേ. ആ മാന്യന്റെ നാട് നന്നാക്കലേ ഇതിനകത്ത് നടന്നോണ്ടിരിക്കാ. വാ, കാണിച്ചു തരാം. നിന്റെ ഈ പോക്കിരുത്തനെ ഈ നാട്ടിൽ നടക്കില്ലടാ. ഒന്നോർത്തോ, ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടാ. നിന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയത്തില്ല. എന്താ സാർ ഉണ്ടായത്? ഞാൻ എന്റെ മുറിയിലിരുന്ന് ഈ കുട്ടിയായിട്ട് വർത്താനം പറയായിരുന്നു. ഈ പന്നമാര് പുറത്തുനിന്ന് വാതിലടച്ച് കുത്തിയിട്ട് വന്നു. വർത്തമാനം പറഞ്ഞോ? ചുമ്മാ വർത്തമാനം പറഞ്ഞ അകത്തിട്ട് കൂട്ടാ ഞങ്ങൾ ബ്രാൻഡുണ്ടോ? എട്ടും പൊട്ടും തിരിയാത്ത ഈ നമ്പൂരി കുട്ടിയെ ഇവ പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് കളിക്കുക. ഇനി അഥവാ എന്തെങ്കിലും അവരെ സംഭവിച്ചു പോയാൽ തന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടി നാറ്റിക്കുക ചെയ്യാ. ന്യായം പറയാ, താനാരാ ഈ നാട്ടിലെ കാര്യം നോക്കാൻ? ഞങ്ങൾക്കറിയാം നാട്ടിലെ കാര്യം നോക്കാൻ താനാരാ? ഇവിടത്തെ കളക്ടറോ? നിന്റെ വക്കാലത്തൊന്നും വേണ്ട. ഇല്ലെങ്കിൽ പറ കൃഷി ഓഫീസിൽ ഈ കുട്ടിക്ക് എന്താ കാര്യം? എന്നാലേ ഇവര് തമ്മിൽ ഇഷ്ടത്തില്ല. എന്താ, കല്യാണം കഴിക്കാനും പോവാ? എതിർപ്പുള്ളവർ വഴിയിട വഴിയിട. ഉറുതി മുട്ടിപ്പ് അപ്പുകൊണ്ടതായാലും മുണ്ടും മടക്കി കുത്തി അങ്ങ് ഇറങ്ങി. അതെ, അവര് തമ്മിൽ ഇഷ്ടത്തില്ല. അതിനിപ്പോ എന്ത് വേണം? രാധ തമ്പുരാട്ടിയെ ശിവൻകുട്ടി സാറ് കല്യാണം കഴിക്കാൻ പോവാ. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആരെതിർക്കാൻ? അപ്പൊ ശിവൻകുട്ടി എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, മൂപ്പരുടെ മനസ്സിലിരിപ്പല്ലേ അപ്പുക്കുട്ടനാര് വിളിച്ചു പറഞ്ഞത്. ദോഷം പറയരുതല്ലോ, സാറിന്റെ ആദ തമ്പുരാട്ടിയും തമ്മിൽ നല്ല ചേർച്ച. എന്താ കുട്ടിയത്, നല്ലൊരു ദിവസമായിട്ട് സന്തോഷിക്കല്ലേ വേണ്ടത്. എന്നാ ഞാൻ ഇറക്കട്ടെ.